ഹായ് ഫ്രണ്ട്സ്, നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ അതിപ്രധാനമായ ചില കാര്യങ്ങളാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് അതുപോലെ തന്നെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ്. വെൽക്കം ടു എ ന്യൂ വീഡിയോ ഫ്രം ഇംഗ്ലീഷ് വിത്ത് എസ് സി. എല്ലാ ദിവസവും ചെയ്യുന്നത് പോലെ തന്നെ ഏറ്റവും അവസാനം എക്സസൈസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ എക്സസൈസുകൾ കമൻറ്റുകളായി ടൈപ്പ് ചെയ്യുക. തീർച്ചയായും നിങ്ങളുടെ മിസ്റ്റേക്സും നിങ്ങളുടെ സജഷൻസും എല്ലാം ഞാൻ അവിടെ അതിനുള്ള മറുപടികൾ അപ്പോൾ തന്നെ നൽകുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഭാവിയിൽ ഒരു കാര്യം ചെയ്യാമെന്ന് പറയാൻ. അതായത് നമ്മൾ മുമ്പ് ചെയ്യും, ഞാൻ ചെയ്യും, ഐ വിൽ, ഐ ഷോൾ ഒക്കെ യൂസ് ചെയ്ത് പഠിച്ചിരുന്നു ഇല്ലേ. എന്നാൽ ഒരു കാര്യം ചെയ്യാം എന്ന് പറയാൻ ഐ അല്ലെങ്കിൽ വി ഇവയുടെ കൂടെ നമ്മൾ ഷോൾ, എസ് എച്ച് എ എൽ എൽ ഷോളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് പറയുന്നത്? ഇപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറേ ക്ലാസ്സുകളായിട്ട് നമ്മൾ ഗ്രാമറിൻ്റെ ആ ഒരു റൂൾസ് പറയാതെ തന്നെ നമ്മൾ പഠിച്ചു വന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനോടൊത്തുചേർത്ത് നമുക്ക് പറയാം. ഇപ്പോൾ ഞാൻ നാളെ വരും എന്നുള്ളതിന് ഐ വിൽ കം എന്ന് പറയാറുണ്ട്. എന്നാൽ ഞാൻ നാളെ വരാം, ഐ ഷോൾ കം ടുമോറോ. അപ്പോൾ ഞങ്ങൾ നാളെ വരാം, വി ഷോൾ കം ടുമോറോ. ഓക്കെ, ഞങ്ങൾ ഇത് നാളെ ചെയ്യാമെന്നാണെങ്കിലോ, വി ഷോൾ ഡു ഇറ്റ് ടുമോറോ. അപ്പോൾ അറിയാമല്ലോ, ആദ്യം സബ്ജക്റ്റ് ഐ ഒ വി ഒ ഉപയോഗിക്കുക, എന്നിട്ട് ഷോൾ പ്ലസ് വെർബ് ഉപയോഗിക്കുക. ഓക്കെ, ഇനി നാളെ ഞങ്ങൾ അവിടെ പോകാം, അവിടെ പോകാം എന്ന് പറയുകയാണെങ്കിൽ വി ഷോൾ ഗോ ദെയർ ടുമോറോ. പിന്നെ ഞങ്ങൾ ഞാൻ നാളെ നിന്നെ വിളിക്കാം. ഇപ്പോൾ വിളിക്കും എന്ന് പറയുമ്പോൾ നമ്മൾ ഐ വിൽ കോൾ പറഞ്ഞു. ഇവിടെ ഇതൊരു യൂസേജ് ആണ്. ഞാൻ നിന്നെ വിളിക്കാം, ഐ ഷോൾ കോൾ യു. ഞാനൊരു കാർ വാങ്ങാം, ഐ ഷോൾ ബൈ എ കാർ. ഞങ്ങൾ അവരെ പഠിപ്പിക്കാം, വി ഷോൾ ടീച്ച് ദം. ഓക്കെ, അപ്പോൾ ആ രീതി മനസ്സിലായോ നിങ്ങൾക്ക്? ഇപ്പോൾ പറയാണ് അവിടെ മീറ്റിംഗ് ഉണ്ട്, അപ്പോൾ ഞാൻ കൃത്യസമയത്ത് എത്താമേ എന്ന് പറയില്ല, ഞാൻ അവിടെ കൃത്യസമയത്ത് എത്താം. ഐ ഷോൾ കം ദെയർ ഇൻ ടൈം. ഓക്കെ, ഇനി ഞാൻ കത്തെഴുതാം എന്ന് പറയുകയാണെങ്കിലോ, ഐ ഷോൾ റൈറ്റ് എ ലെറ്റർ ടു യു. ഞാൻ നിനക്കൊരു കത്തെഴുതാം. ഇപ്പം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സംഭാഷണങ്ങളിൽ എപ്പോഴും പറയുന്ന കാര്യങ്ങളാണ്. അതുപോലെ ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കാം എന്ന് പറയില്ലേ. ഐ ഷോൾ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. ഓക്കെ, ഐ ഷോൾ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. അപ്പോൾ ഞാൻ നാളെ വരാം, ഐ ഷോൾ കം ടുമോറോ. ഞങ്ങൾ നാളെ വരാം, വി ഷോൾ കം ടുമോറോ. ഞാനിത് ചെയ്യാം, വി ഷോ ഐ ഷോൾ ഡു ഇറ്റ് ടുമോറോ. ഞങ്ങളിത് ചെയ്യാം, വി ഷോൾ ഡു ഇറ്റ് ടുമോറോ. അപ്പം ഇപ്പം ഞങ്ങൾ സഹായിക്കാം, വി ഷോൾ ഹെൽപ്പ് യു. അതായത് ഒരു കാര്യം ഞങ്ങൾ ചെയ്യാം അല്ലെങ്കിൽ ഞാൻ ചെയ്യാം എന്ന് പറയുമ്പോൾ, ഇപ്പോൾ നമുക്കറിയാം അവിടെ മലയാളത്തിലാണെങ്കിൽ പോലും അവൻ ചെയ്യാം അവൾ ചെയ്യാം എന്ന് പറയത്തില്ലല്ലോ. അതായത് നമ്മൾ സ്വയം ചെയ്യുന്നൊരു കാര്യമാണല്ലോ ചെയ്യാം എന്ന് നമ്മൾ പറയുന്നത്, അതായത് നമ്മൾ സമ്മതിക്കല്ലേ. അപ്പം ഐ ഷോൾ, വി ഷോൾ, ഇത് രണ്ടും എപ്പോഴും മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഒരു കാര്യം ചെയ്യാമെന്ന് പറയുന്നതിന് ഐ ഓർ വി പ്ലസ് ഷോൾ പ്ലസ് സാധാരണ വെർബ്, അതായത് റൂട്ട് ഫോം ഓഫ് ദ വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. ഓക്കെ, അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഈ ഷോളിൻ്റെ തന്നെ ഒരു ഉപയോഗമാണ്, അനുവാദമോ ഉപദേശമോ നിർദ്ദേശമോ. ഇപ്പം അതൊരു ഉപദേശമായിരിക്കാം, അതായത് ഞാനിപ്പം ഞാൻ നിങ്ങളെ സഹായിക്കട്ടെ, അല്ലെങ്കിൽ ഒരു ഒരു ചോദ്യം, ഒരു 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 പിന്നെ പെർമിഷൻ, ഉപദേശം ചോദിക്കുകയാണ്, ഞാൻ ഏത് കാറ് വാങ്ങണം, അല്ലെങ്കിൽ പിന്നെ ഇത് വെച്ചിട്ട് ഞാനൊരു കമ്പ്യൂട്ടർ വാങ്ങിക്കോട്ടെ എന്നൊക്കെ പറയില്ലേ. അപ്പം ഇങ്ങനെയുള്ളത് ചോദിക്കാനും ഷോൾ ഐ ഓർ ഷോൾ വി. ഇപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ട് ോ അതായത് പിന്നെ യു ആർ ഹാപ്പി എന്നത് ചോദ്യമായി മാറണമെങ്കിൽ ആർ എന്ന ആ ഓക്സിലറി വെർബിനെ പുറത്തുകൊണ്ടിരുമ്പോൾ ആർ യു ഹാപ്പി എന്ന എന്നാവുമ്പോൾ ചോദ്യമാവും. അതായത് നിങ്ങൾ സന്തോഷവാനാണോ, ഞങ്ങൾ ഞാൻ അല്ലെങ്കിൽ നീ സന്തോഷവാനാണ് എന്നത് നീ സന്തോഷവാനാണോ എന്ന് ചോദിക്കാൻ ഓക്സിലറി വെർബ് പുറത്തെടുക്കും. അതുപോലെ ഇപ്പം നമ്മൾ ഇവിടെ നിർദ്ദേശമോ അനുവാദമോ ഉപദേശമോ ഒക്കെ ചോദിക്കാൻ ഷോൾ ആദ്യം എഴുതിയതിന് ശേഷം സബ്ജക്റ്റ് എഴുതുക. ഓക്കെ, അതായത് ഞാൻ ഈ കത്ത് പോസ്റ്റ് ചെയ്യട്ടെ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഷോൾ ഐ പോസ്റ്റ് ദീസ് ലെറ്റേഴ്സ്. ഇനി ഞാൻ അവർക്ക് ഫുഡ് ഓർഡർ ചെയ്യട്ടെ, ഷോൾ ഐ ഓർഡർ ഫുഡ് ഫോർ ദം.
അപ്പോൾ ആ ഷോള് ആദ്യം എടുക്കുമ്പം അതൊരു ഉപദേശമോ നിർദ്ദേശമോ അനുവാദമോ ചോദിക്കുന്നതിന്, ഓക്കെ. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, ഞാൻ ഏത് കാറാണ് വാങ്ങേണ്ടത്, വിച്ച് കാർ ഷോൾ ഐ ബൈ, വിച്ച് കാർ ഷോൾ ഐ ബൈ, കണ്ടോ. ഇനി ഈ പണം കൊണ്ട് ഞാനൊരു വാച്ച് വാങ്ങട്ടെ എന്നാണെങ്കിലോ, ഷോൾ ഐ യൂസ് ദിസ് മണി ടു ബൈ എ വാച്ച്, ഓക്കെ. അപ്പോൾ ഇത് അനുവാദം അല്ലെങ്കിൽ ഉപദേശം അല്ലെങ്കിൽ നിർദ്ദേശത്തിന് വേണ്ടി, നിർദ്ദേശം ലഭിക്കാനോ കൊടുക്കാനോ ഒക്കെ നമുക്ക് ഇത്, അതായത് ഷോള് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ആദ്യം പറഞ്ഞു ഷോൾ യൂസ് ചെയ്യുന്നത് ഒരു കാര്യം ചെയ്യാം എന്ന് പറയുമ്പോൾ, രണ്ടാമതായിട്ട് ഉപദേശമോ നിർദ്ദേശമോ അനുവാദമോ ചോദിക്കാൻ വേണ്ടി, അത് ചോദിക്കുകയാണ് എന്ന് മനസ്സിലാക്കുക. പിന്നീട് നമുക്ക് മറ്റൊരു ഉപയോഗം, എന്തെങ്കിലും സഹായ വാഗ്ദാനം ചെയ്യുമ്പോഴും, അതായത് എന്തെങ്കിലും ഒരു ഓഫർ ചെയ്യുകയാണ്, ഇപ്പം ഞാൻ ഇച്ചിരി കാപ്പി തരട്ടെ, നിങ്ങൾക്ക് ഞാൻ ഇച്ചിരി കാപ്പി ഉണ്ടാക്കട്ടെ എന്ന് ചോദിക്കുകയാണ്, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഫോർമാറ്റിൽ തന്നെ ഷോൾ ഐ മേക്ക് സം കോഫി ഫോർ യു, നിങ്ങൾക്ക് ഇച്ചിരി കോഫി ഉണ്ടാക്കട്ടെ, കേട്ടോ. ഷോൾ ഐ മേക്ക് സം കോഫി ഫോർ യു, ഞാനൊരു പാട്ട് പാടട്ടെ, ഷോൾ ഐ സിംഗ് എ സോങ്, ഷോൾ ഐ സിംഗ് എ സോങ്, ഞാനിത് നിങ്ങൾക്കായി ചെയ്യട്ടെ. അങ്ങനെയാണെങ്കിലോ ഷോൾ ഐ ഡൂ ഇറ്റ് ഫോർ യു, shall I do it for you. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഷോളിൻ്റെ മൂന്ന് ഉപയോഗങ്ങളാണ് പഠിച്ചത്. ഒന്നാമതായി ഭാവിയിൽ ഒരു കാര്യം ചെയ്യാം എന്ന് പറയാൻ ഐ അല്ലെങ്കിൽ വിയോടൊപ്പം ഷോൾ ഉപയോഗിക്കുന്നു. രണ്ടാമതായി അനുവാദമോ ഉപദേശമോ നിർദ്ദേശമോ നമ്മൾ സംഭാഷണത്തിൽ ചോദിക്കുവാൻ ഷോൾ ഉപയോഗിക്കുന്നു. മൂന്നാമതായി എന്തെങ്കിലും സഹായ വാഗ്ദാനങ്ങൾ ചെയ്യുമ്പോൾ, അതായത് എന്തെങ്കിലും ഒരു ഓഫർ, ഇപ്പം ഞാൻ നിങ്ങളെ ഒരു ബാഗ്, നിങ്ങളുടെ ബാഗ് ഞാൻ എടുക്കട്ടെ, ഒരു ഓഫറാണ്, സഹായ വാഗ്ദാനം ചെയ്യുമ്പോഴും നമുക്ക് ഷോൾ ഉപയോഗിക്കാം. അപ്പോൾ ഇന്ന് നമുക്ക് എക്സസൈസ് ഉണ്ട്, അത് മറന്നുപോയിട്ടില്ലല്ലോ. അപ്പം നമുക്ക് ആ എക്സസൈസ് കൂടി കഴിയുമ്പോൾ, നമ്മുടെ ക്ലാസ് കഴിയുമ്പോൾ ആ എക്സസൈസ് എല്ലാവരും കമൻറ്റുകളായിട്ട് ടൈപ്പ് ചെയ്യണേ, അത് മറന്നു പോകല്ലേ. അപ്പോൾ ഞാൻ ഫസ്റ്റായിട്ടൊരു ക്വസ്റ്റ്യൻ പറയട്ടെ, എല്ലാ കാലവും ഞങ്ങൾ നിങ്ങളെ ഓർക്കാം, ഓർമ്മിക്കും എന്നല്ല, ഓർക്കാം, ഞാൻ നിങ്ങളെ ഓർക്കാം, ഓക്കെ. ഞങ്ങൾ അവരെ പഠിപ്പിക്കാം, ഞങ്ങൾ അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1, 2, 3, 4th ക്വസ്റ്റ്യൻ, ഈ ബുക്ക് ഞാൻ വായിക്കട്ടെ, ഈ ബുക്ക് ഞാൻ വായിക്കട്ടെ. നെക്സ്റ്റ്, ഞാൻ ഇത് നിങ്ങൾക്കായി ചെയ്യട്ടെയോ, നിങ്ങൾക്ക് വേണ്ടി ജനൽ തുറന്നോട്ടെ. അപ്പോൾ ഇവിടെ ഈ ലാസ്റ്റ് പറഞ്ഞത് സഹായ വാഗ്ദാനമാണ് എന്ന് മറക്കാതിരിക്കുക. അപ്പോൾ ഇവിടെയുള്ള ഷോളിൻ്റെ യൂസേജ്, അത് ഇപ്പോൾ ഏത് രീതിയിലായാലും സഹായ വാഗ്ദാനം ചെയ്യുമ്പോഴും ഒപ്പം തന്നെ ചെയ്യാമെന്ന് പറയുവാനും അനുവാദമോ ഉപദേശമോ നിർദ്ദേശമോ ചോദിക്കുവാനും നമുക്ക് ഷോൾ ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. തീർച്ചയായും നിങ്ങൾക്ക് ഡൗട്ട്സുകളോ കമൻസോ എന്തുണ്ടെങ്കിലും, എന്ത് സജഷൻ ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, ഞാൻ നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കും. ഒപ്പം തന്നെ ഇതിനു മുമ്പുള്ള വീഡിയോകൾ കാണാത്തവർ അതുകൂടി കാണുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്.